നമസ്കാരം, ഞാൻ ഡോക്ടർ ചൈതന്യ ആർ വാര്യർ. ചൈതന്യ ഐ ഹോസ്പിറ്റൽ തിരുവല്ലയിലെ പീഡിയാട്രിക് ഐ സ്പെഷ്യലിസ്റ്റ് ആണ്. എന്താണ് പീഡിയാട്രിക് ഓഫ്താൽമോളജി? കുട്ടികളുടെ കണ്ണിൻ്റെ സമഗ്രമായ പരിശോധനയും അതിനു വേണ്ടുന്ന ചികിത്സാ രീതികളും നിർദ്ദേശിക്കുന്നതും നൽകുന്നതുമായ ഡിപ്പാർട്ട്മെൻ്റ് ആണ് പീഡിയാട്രിക് ഓഫ്താൽമോളജി. കുട്ടികളുടെ കണ്ണ് മുതിർന്നവരുടെ കണ്ണിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ്. എന്നിരുന്നാലും അവരുടെ കണ്ണിൻ്റെ പൂർണ്ണ വളർച്ച എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വളർച്ചാ കാലാവധിയിൽ പലതരമായ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന എന്ത് തരം നേത്ര രോഗങ്ങളാണെങ്കിലും പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ കാണിക്കുകയും അതിനു വേണ്ടുന്ന ചികിത്സാ രീതികൾ തിരഞ്ഞെടുക്കേണ്ടതുമാണ്. കുട്ടികളിൽ സാധാരണമായി കണ്ടുവരുന്ന നേത്ര രോഗങ്ങൾ കാഴ്ചക്കുറവ് അഥവാ റിഫ്രാക്റ്റീവ് ഇറർ, കോങ്കണ്ണ്, കുട്ടികളിലുണ്ടാകുന്ന കണ്ണിൻ്റെ ഇൻഫെക്ഷൻ, അലർജി, കൃഷ്ണമണിക്കുണ്ടാകുന്ന ചലനം അഥവാ നിസ്റ്റാഗ്മസ്, പിന്നെ പലവിധമായ ജനറ്റിക് രോഗങ്ങൾ കാരണം വരുന്ന കണ്ണിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, മുതിർന്നവർക്കുണ്ടാകുന്ന പോലെ തിമിരം, ഇതെല്ലാം കുട്ടികളിൽ കാണുന്ന രോഗങ്ങളാണ്. ഇപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങളുള്ളപ്പോൾ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ്താൽമോളജിയിൽ കാണിക്കുകയും അതിനു വേണ്ടുന്ന ചികിത്സകൾ എടുക്കേണ്ടതുമാണ്. എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സാധാരണ ഉണ്ടാകുന്നൊരു സംശയമാണ്, എത്ര വയസ്സിലാണ് കുട്ടിയെ ആദ്യമായി കണ്ണ് ടെസ്റ്റ് ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജനന സമയത്ത് തന്നെ, ഫസ്റ്റ് ഡേ ഓഫ് ബർത്തിൽ തന്നെയാണ് കണ്ണിൻ്റെ ആദ്യ ചെക്കപ്പ് ചെയ്യുന്നത്. പീഡിയാട്രീഷ്യൻ അല്ലെങ്കിൽ നിയോനെറ്റോളജിസ്റ്റ് അവരെ എക്സാമിൻ ചെയ്യുന്ന ആ സമയത്ത് തന്നെ കണ്ണിൻ്റെ അവസ്ഥയും ടോർച്ച് ലൈറ്റിലൂടെ നോക്കുന്നതായിരിക്കും. കണ്ണിൻ്റെ സ്ട്രക്ചറിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കൃഷ്ണമണിയിൽ വെള്ളപ്പാടോ അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ ഉടൻ തന്നെ നേത്രരോഗ വിദഗ്ധർ അല്ലെ പീഡിയാട്രിക് ഓഫ്താൽമോളജിസ്റ്റിനെ കാണാൻ നിർദ്ദേശിക്കുന്നതാണ്. പൂർണ്ണ വളർച്ച എത്താതെ പ്രിമച്യൂറായിട്ട് ജനിക്കുന്ന കുട്ടികൾക്ക് കണ്ണിൽ പല ബുദ്ധിമുട്ടുകളും വരാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് നിർദ്ദിഷ്ട സമയത്ത് പീഡിയാട്രീഷ്യൻ ഐ ചെക്കപ്പിന് വേണ്ടി നിർദ്ദേശിക്കുന്നതാണ്. കുട്ടികളിൽ അതേപോലെ പീഡിയാട്രീഷ്യനെ റെഗുലറായി കാണുന്ന സമയത്തും അവരുടെ ബാക്കിയുള്ള അവയവങ്ങളുടെ പോലെ തന്നെ കണ്ണിൻ്റെ പൂർണ്ണ വളർച്ചയും എത്തിയോ എന്ന് അവർ നോക്കുകയും എന്തെങ്കിലും ഡെവലപ്മെൻ്റൽ ഡിലേ കാണുന്നുണ്ടെങ്കിൽ ഐ ചെക്കപ്പിന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നതാണ്. എല്ലാം സാധാരണയായി നോർമലായി പോവുകയാണെങ്കിൽ സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പ്, 3-3.5 വയസ്സിന് മുമ്പ് നിർബന്ധമായും ഒരു ഐ ചെക്കപ്പ് ചെയ്യുന്നത് വളരെ ഉചിതമാണ്. മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ എന്തെങ്കിലും കാഴ്ച സംബന്ധമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പ്, അതായത് 3-3.5 വയസ്സിന് മുമ്പ് നിർബന്ധമായും ഒരു ഐ ചെക്കപ്പ് എടുക്കേണ്ടതാണ്. ആ ആദ്യത്തെ ചെക്കപ്പിൽ, ഐ ചെക്കപ്പിൽ എല്ലാം നോർമലാണെങ്കിലും എല്ലാ വർഷവും ഒരു ഐ ചെക്കപ്പ് വളരെ നിർബന്ധമായും കുട്ടികൾക്ക് ചെയ്യേണ്ടതാണ്. നോർമലായി ഉള്ള കുട്ടികളിൽ എന്തെങ്കിലും പെട്ടെന്നുള്ള, അതായത് കുട്ടികൾ ടി വി വളരെ അടുത്തു പോയി കാണുന്നു, അല്ലെങ്കിൽ സാധാരണയായി അക്ഷര തെറ്റുകൾ വരുത്താത്ത കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പം നോട്ട്ബുക്കിൽ തെറ്റുകൾ കൂടുതലായി കാണിക്കുന്നു, അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയുന്നു കുട്ടി വളരെ അടുത്തിരുന്നാലേ ബോർഡ് കാണുന്നുള്ളൂ, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന കുട്ടിയുടെ നോക്കി എഴുതുന്നു, ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഇത് കാഴ്ചക്കുറവിനുള്ള സാധ്യതകളുള്ളതും കുട്ടിയുടെ ഐ ടെസ്റ്റ് എത്രയും നേരത്തെ ചെയ്യേണ്ടതുമാണ്. നോർമലായി ഇരുന്ന കുട്ടിയുടെ കണ്ണ് പെട്ടെന്ന് ഒരു ദിവസം കോങ്കണ്ണ് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടി തല ചരിച്ച് പിടിക്കുന്നുണ്ട്, കൃഷ്ണമണിയിലെ ആട്ടം കാണുന്നുണ്ട്, അല്ലെങ്കിൽ കണ്ണിങ്ങനെ ഇറുക്കി അടയ്ക്കുക, സ്ക്യൂസ് ചെയ്യുക, ഇതെല്ലാം ചിലപ്പോൾ കാഴ്ചക്കുറവിൻ്റെയോ അല്ലെങ്കിൽ വേറെ അസോസിയേറ്റഡ് ആയിട്ടുള്ള വേറെ ബുദ്ധിമുട്ടുകളുടെയോ ലക്ഷണങ്ങളാകാം. ഇതെല്ലാം കാണുന്നുണ്ട്, ഇതിലേതെങ്കിലും ഒരവസ്ഥയും ഉണ്ടെങ്കിലും കുട്ടികളുടെ കണ്ണ് ടെസ്റ്റ് ചെയ്യേണ്ടതാകുന്നു.
നമ്മുടെ ഹോസ്പിറ്റലിൽ കുഞ്ഞുങ്ങളുടെ കണ്ണിൻ്റെ എല്ലാവിധമായ പരിശോധനകളും അതിനു വേണ്ടുന്ന എല്ലാ ചികിത്സാ രീതികളുമുണ്ട്. കൃത്യമായി ടെസ്റ്റ് ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ കണ്ണാടി നിർദ്ദേശിക്കുകയും കോങ്കണിൻ്റെ ചികിത്സാ രീതികൾ, അതേപോലെ തന്നെ കോങ്കണിൻ്റെ ഓപ്പറേഷൻ, കോങ്കണിന് സംബന്ധമായിട്ടുള്ള എക്സസൈസ്, ഓർത്തോപ്റ്റിക്സ് എക്സസൈസ്, കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന തിമിരത്തിൻ്റെ ശസ്ത്രക്രിയകൾ, അതേപോലെ ന്യൂറോളജി റിലേറ്റഡ്, ന്യൂറോ ഓഫ്താൽ റിലേറ്റഡ് ആയിട്ടുള്ള ഐ പ്രോബ്ലംസ് കുട്ടികളുടെയും മുതിർന്നവരുടെയും, ഇതെല്ലാം നമ്മളിവിടെ ചികിത്സിക്കുന്നതാണ്. നിങ്ങളെല്ലാവരും നമ്മളുടെ സുതാര്യമായ സേവനം നിങ്ങൾ ഉപയോഗിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നല്ലത് കാണാനും നല്ലതിനായും നമ്മുടെ സേവനം ഉപയോഗിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി.